ഹലോ എവരിവൺ, ഇന്ന് പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് നോക്കാം. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നത് മുൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആസൂത്രണ കമ്മീഷനായിരുന്നു പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല. 2014 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കുകയും പകരം നീതി ആയോഗ് കൊണ്ടുവരികയും ചെയ്തതോടെ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് അന്ത്യം കുറിച്ചു. 2017 12 പഞ്ചവത്സര പദ്ധതി അവസാനിച്ചത്. 1951 മുതൽ 56 വരെയായിരുന്നു 1 പഞ്ചവത്സര പദ്ധതി. കാർഷിക മേഖലയിലുള്ള വികസനമായിരുന്നു ലക്ഷ്യം വെച്ചത്. ഹാരൻ ഡോമർ മോഡലായിരുന്നു ഇവയ്ക്ക് അടിസ്ഥാനമായിരുന്നത്. 1956 മുതൽ 61 വരെയായിരുന്നു 2 പഞ്ചവത്സര പദ്ധതി. മഹലനോബിസ് പദ്ധതി എന്നറിയപ്പെടുന്നതും 2 പഞ്ചവത്സര പദ്ധതിയാണ്. ഇത് രണ്ടും മാറി മാറി ചോദിച്ചിട്ടുണ്ട്. ഹാരോഡോമർ മോഡൽ 1 പഞ്ചവത്സര പദ്ധതി, മഹലനോബിസ് പദ്ധതി എന്നറിയപ്പെടുന്നത് 2 പഞ്ചവത്സര പദ്ധതി. അത് 1956 മുതൽ 61 വരെ. വൻ ജലവൈദ്യുത പദ്ധതികളും ഇരുമ്പുരുക്ക് വ്യവസായശാലകളും ആരംഭിച്ചത് ഈ പദ്ധതി കാലയളവിലാണ്. ഭിലായ്, ദുർഗാപൂർ, റൂർക്കേല എന്നിവിടങ്ങളിലായി 5 ഇരുമ്പുരുക്ക വ്യവസായശാലകളാണ് ആരംഭിച്ചത്. ഇതിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചാൽ റഷ്യൻ സഹായത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഭിലായ് ഇരുമ്പുരുക്ക് ശാല. അതുപോലെ ബ്രിട്ടൻ്റെ സഹായത്തോടെ ദുർഗാപൂർ, ജർമ്മനിയുടെ സഹായത്തോടെ റുർക്കേല എന്നിവിടങ്ങളിലായി 5 ഇരുമ്പുരുക്ക് വ്യവസായശാലകളാണ് ആരംഭിച്ചത്. റഷ്യൻ സഹായത്തോടെ ഭിലായ്, ബ്രിട്ടന്റെ സഹായത്തോടെ ദുർഗാപൂർ, ജർമ്മനിയുടെ സഹായത്തോടെ റൂർക്കേല. 61 മുതൽ 66 വരെയായിരുന്നു 3 പഞ്ചവത്സര പദ്ധതി. എന്നാൽ 1962 ഇന്ത്യ ചൈന യുദ്ധവും 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും ഈ പദ്ധതിയെ അതിൻ്റെ ലക്ഷ്യം കൈവരിക്കുന്നതിൽ നിന്നും തടഞ്ഞു. മാത്രമല്ല 1965 കടുത്ത വരൾച്ചയും നേരിടേണ്ടി വന്നു. 1966 മുതൽ 69 വരെയുള്ള കാലയളവിൽ സർക്കാർ പ്ലാൻ ഹോളിഡേയായി പ്രഖ്യാപിച്ചു. കാരണം 3 പദ്ധതിയുടെ ദയനീയമായ പരാജയമായിരുന്നു. 4 പഞ്ചവത്സര പദ്ധതി 69 മുതൽ 74 വരെ. ഈ കാലയളവിൽ ഇന്ദിരാഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി. 14 വാണിജ്യ ബാങ്കുകൾ ദേശസാൽക്കരിച്ചതും ഇന്ത്യയുടെ ആദ്യ താണവ പരീക്ഷണം ബുദ്ധൻ ചിരിക്കുന്നു എന്നായിരുന്നു അതിൻ്റെ കോഡ്. അതുപോലെ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ബംഗ്ലാദേശ് വിമോചന യുദ്ധം എന്നിവ നടന്നതും ഇതേ കാലയളവിലാണ്. 5 പഞ്ചവത്സര പദ്ധതി 74 മുതൽ 78 വരെയായിരുന്നു. ദേശീയപാത സംവിധാനം നിലവിൽ വന്നത് ഈ പദ്ധതി കാലയളവിലാണ്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നു. 1975 20 പരിപാടികൾ നടപ്പിലാക്കി. 1978 അധികാരത്തിൽ വന്ന മൊറാർജി ദേശായിയുടെ സർക്കാർ ഈ പദ്ധതി റദ്ദാക്കി. 1978 മുതൽ 1980 വരെ റോളിംഗ് പ്ലാൻ എന്നറിയപ്പെടുന്നു. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടി സർക്കാർ അധികാരത്തിൽ വരികയും 5 പദ്ധതി റദ്ദാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 6 പദ്ധതി കൊണ്ടുവന്നു. ഇതാണ് റോളിംഗ് പ്ലാൻ എന്നറിയപ്പെടുന്നത്. പിന്നീട് 1980 നിലവിൽ വന്ന കോൺഗ്രസ് സർക്കാർ വീണ്ടും ഇത് റദ്ദാക്കി. 6 പഞ്ചവത്സര പദ്ധതി 1980 മുതൽ 85 വരെയാണ്. ഇന്ത്യയിൽ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കമിട്ട പദ്ധതിയാണ് 6 പദ്ധതി. പെരുകി വന്ന ജനസംഖ്യ നിയന്ത്രിക്കുന്നതിനായി കുടുംബാസൂത്രണം നടപ്പിലാക്കിയതും ഇതേ കാലയളവിലാണ്. 7 പഞ്ചവത്സര പദ്ധതി 1985 മുതൽ 90 വരെ. രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ വന്ന കോൺഗ്രസ് സർക്കാരാണ് 7 പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. 8 പഞ്ചവത്സര പദ്ധതി സമയബന്ധിതമായി തുടങ്ങാനായില്ല. അതുകൊണ്ട് 90 ലും 92 ലും വാർഷിക പദ്ധതിയായിരുന്നു നടപ്പിലാക്കിയത്. നരസിംഹറാവു ആയിരുന്നു ഈ കാലയളവിൽ പ്രധാനമന്ത്രി. 8 പഞ്ചവത്സര പദ്ധതി 92 മുതൽ 97 വരെയായിരുന്നു. പ്രധാനമന്ത്രി PV നരസിംഹറാവു. പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആയിരുന്നു ധനമന്ത്രി. സ്വകാര്യവൽക്കരണത്തിൻ്റെയും ഉദാരവൽക്കരണത്തിൻ്റെയും ആഗോളവൽക്കരണത്തിൻ്റെയും ആരംഭമായിരുന്നു ആ കാലഘട്ടം. ഇന്ത്യ ലോകവ്യാപാര സംഘടനയിൽ അംഗമാവുന്നതും ഈ പദ്ധതിയുടെ കാലയളവിലാണ്. 9 പഞ്ചവത്സര പദ്ധതി 97 മുതൽ 2002 വരെ.
സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വാർഷികത്തിലാണ് 9-ാം പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടത്. ഇമ്പോർട്ടൻ്റ് ആണ്. അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. 10-ാം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെ. വാജ്പേയി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച 2-ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് 10-ാം പഞ്ചവത്സര പദ്ധതി. ഇതിൻ്റെ അവസാനത്തെ പകുതിയിൽ മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് ഈ പദ്ധതി കാലയളവിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് 10-ാം പഞ്ചവത്സര പദ്ധതി കാലത്തിലാണ്. 2007 മുതൽ 2012 വരെ 11-ാം പഞ്ചവത്സര പദ്ധതി. സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ ആരംഭിച്ച ആദ്യ പദ്ധതിയാണ് 11-ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികളിലെ അവസാനത്തെ പദ്ധതി 12-ാം പഞ്ചവത്സര പദ്ധതി 2012 മുതൽ 2017 വരെ. രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച പദ്ധതി 1-ാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്താണ് അവസാനിച്ചത്.